മലയാളക്കരയിൽ ഏറ്റവും നല്ല ആൾക്കാരുണ്ടെന്നുള്ളതിന്റെ തെളിവായി നിന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു കാലഘട്ടത്ത് MGR തമിഴ് മൂവിയെല്ലാം തിളങ്ങി നിന്ന സമയത്ത് മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ആ ഒരു റേഞ്ചിലേക്ക് കയറാൻ വേണ്ടി പൊരുതി ആ റേഞ്ചിൽ കയറ്റി സന്തോഷമായി മരണം പറഞ്ഞ വ്യക്തിയെ പറ്റി നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ചിന്തിക്കണം, 700 റെക്കോർഡ് കയ്യിൽ വെച്ച് അതിൽ 30 റെക്കോർഡുകൾ ഒരേ സിനിമയിൽ ചെയ്ത് 35 റെക്കോർഡുകൾ ഡബിൾ വേഷത്തിൽ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 130 സിനിമകൾ ഒരേ നടനിൽ അഭിനയിച്ച് മലയാളികളെ കോരിത്തെറിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദ ഫസ്റ്റ് മലയാളം സൂപ്പർ സ്റ്റാർ പ്രേം നസീർ, AKA അബ്ദുൽ ഖാദർ. പ്രേം നസീറിൻ്റെ അത്ഭുത ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. 1926 April 7 തിരുവിതാംകൂറിലെ ചിറയൻകീഴ് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഷാഹുൽ ഹമീദിനും അമ്മ അസുമ ബീവിക്കുമാണ് പ്രേം നസീർ എന്ന ഈ വ്യക്തി ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കത്തെ പേരെന്ന് പറയുന്നത് അബ്ദുൽ ഖാദർ എന്നാണ്. പക്ഷേ ഈ പേരിൽ അദ്ദേഹം അധികവും ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഫാമിലി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരും 6 സഹോദരികളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സിനിമയെ, അതായത് സിനിമാ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇദ്ദേഹം സിനിമ അല്ലെങ്കിൽ നാടകങ്ങൾ ചെയ്ത് തുടങ്ങിയതായിരുന്നു. കാരണം 30-40 കാലഘട്ടങ്ങളിൽ സിനിമയെക്കാളും കൂടുതൽ നാടകങ്ങളാണ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുള്ള SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഷേക്സ്പിയറിൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ഡ്രാമ ചെയ്യുകയാണ്. അതിൽ സൈലോക്ക് എന്ന നായക വേഷമാണ്, അല്ലെങ്കിൽ സൈലോക്ക് എന്ന വില്യൻ വേഷമാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ സൈലോക്ക് എന്ന വില്യം വേഷം അതിഗംഭീരമായി ചെയ്ത പ്രേം നസീർ സാറിന് അവിടെ നിന്ന്, അതായത് ആ കോളേജിലെ ഏറ്റവും മികച്ച നടൻ എന്ന ഒരു അവാർഡ് കിട്ടുകയാണ്. അത് അവിടെ വെച്ച് തന്നെയാണ് പ്രേം നസീർ എന്ന വ്യക്തി നമ്മുടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമ 1952 റിലീസ് ചെയ്ത മരുമകൾ എന്ന സിനിമയായിരുന്നു. ഈ മരുമകൾ എന്ന സിനിമയ്ക്ക് ശേഷം 1952, അതായത് അതേ വർഷം തന്നെ റിലീസ് ചെയ്ത വിശപ്പിൻ്റെ വിളി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഇക്കുറിശ് സുകുമാരൻ നായർ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രേം നസീർ എന്ന പേര് ചാർത്തുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി അബ്ദുൽ ഖാദർ എന്ന സാധാരണക്കാരൻ പ്രേം നസീർ എന്ന മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി മാറുകയാണ്. ഇദ്ദേഹം പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഏകദേശം 700 സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു. അതിൽ തന്നെ 130 സിനിമകൾ ഒരേ ഒരു നടിയിലൂടെയാണ് അദ്ദേഹം അഭിനയിച്ചത്, ഷീല. അതെ, ഷീലയുടെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ, അതായത് ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അങ്ങനെ തന്നെ ഇതേ റെക്കോർഡുള്ള ഒരു നടൻ പ്രേം നസീർ മാത്രമാണ്. വേറെ ആർക്കും റെക്കോർഡുകൾ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം ഒരേ നടിയുടെ കൂടെ 130 സിനിമകൾ ചെയ്യുക, ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇദ്ദേഹം നല്ലൊരു സഹപ്രവർത്തക, അല്ലെ, നല്ലൊരു പ്രവർത്തകനായിരുന്നു. അതായത് സമൂഹത്തിന് നന്മ ചെയ്യാൻ ഒരുപാട് ആഗ്രഹവും എന്നാൽ ഒരുപാട് നന്മകൾ ചെയ്തിരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇത്ര നല്ലൊരു സമൂഹത്തെ സേവിക്കുന്നൊരു വ്യക്തിയാണെന്ന് വരെ മനസ്സിലായത്. എത്ര, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക, പിന്നെ സിനിമ, അതായത് നിർമ്മാതാക്കൾക്ക് നിർമ്മാതാവിന് പണം, അതായത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പണം ഇല്ലാന്നുണ്ടെങ്കിൽ ആ പണം ധനസഹായമായി കൊടുത്ത് സഹായിക്കുക, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല സൽക്കൃതികളും പ്രേം നസീർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേം നസീർ എന്നൊരു വ്യക്തി നല്ലൊരു കലാകാരൻ മാത്രമായിരുന്നില്ല, നല്ലൊരു വ്യക്തിയും കൂടി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ 1989 June 23 3 അദ്ദേഹം മരിക്കുന്നത്. ഇത്രയും നല്ലൊരു വ്യക്തിയായതുകൊണ്ട് തന്നെയും ഒരുപാട് ആൾക്കാരുടെ ആ കാര്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത്ര നല്ല വിശ്രമമോ ഉറക്കമോ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ തളർന്ന ശരീരത്തോട് ഇദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് മീസിൽസ് എന്നൊരു രോഗം ബാധിക്കുകയും അതിൽ നിന്നും ഒരുപാട് ശ്രമിച്ചിട്ടും കരകയറ്റാൻ പറ്റാതെ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി നമുക്ക് മലയാളികൾക്ക് ഗോൾഡൻ ഏജ് സൃഷ്ടിച്ചു തന്ന ഒരു നടൻ മരണമടയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, പ്രേം നസീർ എന്ന് പറഞ്ഞ വ്യക്തി സിനിമയിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് നമ്മൾ കാണുന്ന ഒരുപാട് സിനിമകൾ കിട്ടിയത്. അതായത് പ്രേം നസീറിൻ്റെ ഏറ്റവും, അതായത് പ്രേം നസീറിൻ്റെ CAD സീരീസുകൾ വന്നതിന് ശേഷമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ CAD സിനിമകൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിൽ കുറച്ച് പേരുകൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി സാറിൻ്റെ CBIയുടെ കുറ്റാന്വേഷണ ചരിത്രം അല്ലെങ്കിൽ ഡയറീസ് എന്ന് പറഞ്ഞ സിനിമകൾ, മമ്മൂട്ടി സാറിൻ്റെ സീരീസ്, മോഹൻലാൽ സാറിൻ്റെയും ശ്രീനിവാസൻ സാറിൻ്റെയും
CBA സീരീസുകൾ, പിന്നെ CBI ഉണ്ണികൃഷ്ണൻ എന്ന പേരിലിറങ്ങിയ ജയറാം സാറിൻ്റെ സീരീസുകൾ, പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളൊരു ഫിലിമായ CAD മൂസ, ദിലീപ് സാർ ഇറക്കിയ CAD മൂസ എന്ന സിനിമ, ഈ സിനിമകളൊക്കെ നമുക്ക് സമ്മാനിച്ചത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ഇതെല്ലാത്തിന് ശേഷവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ തന്നതിന് ശേഷമാണ് അദ്ദേഹം യാത്രയായത്. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നന്നായി മിന്നിത്തിളങ്ങി നിന്നിരുന്നത് അദ്ദേഹവും ശ്രീ യേശുദാസ്, അതായത് ഡോക്ടർ യേശുദാസിൻ്റെ ഗാനങ്ങളും ലയിച്ചു വരുന്ന ഒരു ചലച്ചിത്രമായിരുന്നു. ആ ചലച്ചിത്രമാണ് ഇന്നും നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ, അതായത് 1992 അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് തന്നെ രൂപം കൊള്ളുകയാണ്, പ്രേം നസീർ അവാർഡ് എന്ന് പറഞ്ഞ് അവാർഡ് രൂപം കൊള്ളുക മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടും ഉണ്ടായിരുന്നു. 1976 അദ്ദേഹത്തിന് ഫിലിം ഫെയർ സ്പെഷ്യൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. 1981 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിക്കുകയുണ്ടായി. 1983 പത്മവിഭൂഷൺ, പിന്നെ 1985 അദ്ദേഹത്തിന് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. നമ്മൾ നല്ലോണം സംതൃപ്തി അടച്ചിട്ട് തന്നെയാണ് ഇത്രയും മലയാളത്തിൻ്റെ സ്വന്തം പ്രിയപുത്രൻ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് സൂപ്പർ സ്റ്റാറിനെ നമ്മൾ പറഞ്ഞയച്ചത്. ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നമ്മൾ വാരി നിരത്തേണ്ടി വരും. അത്രയധികം റെക്കോർഡുകളുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. 700+ സിനിമകളിൽ അഭിനയിക്കുകയും അതിൽ 130+ സിനിമകൾ ഒരേ നടിയുടെ കൂടെ തന്നെ അഭിനയിക്കുകയും ചെയ്തൊരു വ്യക്തി. ഒരേ വർഷം 30+ സിനിമകൾ അഭിനയിക്കുകയും 35+ സിനിമകൾ ഡബിൾ റോളായി അഭിനയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഇതെല്ലാം വേൾഡ് റെക്കോർഡുകൾ തന്നെയാണ്. ഇദ്ദേഹം ഇതേ ഒരു റെക്കോർഡുകൾ തന്നെ വേറെ ആർക്കുമില്ല. ഈ റെക്കോർഡുകളൊക്കെ നസീറിന് സ്വന്തമാണ്. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഭാഗത്തോട്ട് MGR അല്ലെങ്കിൽ വേറെ നടന്മാർ തിളങ്ങി നിന്നപ്പോൾ മലയാളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആ ഒരു ലെവലിലേക്ക് വളരണമെന്നും ആ ഒരു ലെവലിലേക്ക് വളർത്താൻ സഹായിക്കുകയും ആ വളർച്ചയിൽ സന്തോഷം കാണുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു പ്രേം നസീർ. സോ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് ജീവിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. ഡു സബ്സ്ക്രൈബ്, എനേബിൾ ദി ബെൽ ഐക്കൺ ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.